am a doctor and blogger. ഹിന്ദി ടീച്ചറ് സ്വരാക്ഷരം വ്യഞ്ജനാക്ഷരം എഴുതാൻ പറഞ്ഞു, പക്ഷെ ടീക്കുട്ടി എഴുതി മലയാളം സ്വരാക്ഷരം വ്യഞ്ജനാക്ഷരമാണ്. അപ്പൊ ഇനി ഇത് മുഴുവൻ മാറ്റിയിട്ട് എന്തെഴുതും? സരസ്വതി സരസ്വതി നമസ്തോഭ്യം വരദേ കാമരൂപിണി. ഓക്കെ, ഇതിൽ ഏത് കളർ എത്ര വേണ്ടത്? വേഗം പറയും. എനിക്ക് പിങ്ക്. എനിക്ക് പിങ്ക്. ഉറപ്പാണോ? ഓ, അങ്ങനെ മണം നോക്കി എടുക്കണം ടിയാ. ഞാൻ പറഞ്ഞിട്ട് ശരി ബാ. അത് ഈ ടോയ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കുന്നു. ആ, നല്ല ടോയ് ആണ് കേട്ടോ. അത് അൺബോക്സ് ചെയ്യണം. ഇത് ഈ പില്ലോന്റെ ഉള്ളിലാണ് ടോയ്. അപ്പൊ ഇന്ന് നമ്മുടെ ടീക്കുട്ടിയുടെയും അതിക്കുട്ടന്റെയും ഫേസ്റ്റ് ഡേ അറ്റ് സ്കൂളാണ്. അപ്പം ഓൺലൈൻ ക്ലാസ്സിലേക്ക് നമ്മളിതേ തയ്യാറെടുക്കുകയാണ് അല്ലെ ടീക്കുട്ടി? പ്രാർത്ഥിച്ചോ, പ്രാർത്ഥിച്ചോ. ഞാൻ പറയണ പോലെ പറയോ? പറയണം, ഉറപ്പല്ലേ? ഓക്കെ. സരസ്വതി സരസ്വതി നമസ്തോഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. നന്നായി പ്രാർത്ഥിച്ചോ? ശരി, ഇനി ബുക്സ് ഒക്കെ എടുത്തോ. ബുക്സ് ഒക്കെ എടുത്ത് അതിക്കുട്ടന്റെ ബുക്ക്. ഓക്കെ, അപ്പൊ റെഡിയോ? ശരി, പോവാം. സോ നമ്മുടെ ടീയക്കുട്ടിക്ക് ഒരു സർപ്രൈസ് കൊടുക്കുന്നുണ്ട്, ബിക്കോസ് അവളുടെ ഓൺലൈൻ ക്ലാസ് സ്റ്റാർട്ടായപ്പോയി. ലാപ്ടോപ്പ് എന്തായാലും അവൾക്ക് പറ്റില്ല. സോ ഐപാഡിൻ്റെ പുതിയ വേർഷൻ 7 ആട്ടോ നമുക്ക് ഇന്നലെ കിട്ടിയത്. അതിൻ്റെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മളതിന്ന് ടീയക്കുട്ടിക്ക് ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പോവാണ്. പുള്ളിക്കാരി തങ്കു ചേച്ചിയുടെ അടുത്ത് ടി വി എന്തോ ഫിലിം എന്തോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കവളെ വിളിക്കാൻ പോകും. അതിഥി വിളിക്കണോ? ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. ഇത്ര നേരം എവിടെ ആയിരുന്നു? എല്ലാം ഓൺലൈൻ ക്ലാസ് ഒക്കെ കഴിഞ്ഞില്ലേ? അയ്യോ, അതിഥി വിളിച്ചില്ലേ. എന്നൊരു സർപ്രൈസ് വന്നിട്ടുണ്ട്, എന്നൊരു അൺബോക്സിംഗ് ആണ്. ഒരു ടോയ് വന്നിട്ടുണ്ട്. ശരി, ഞാൻ പറഞ്ഞത് കിട്ടി. ശരി ബാ, അത് ഈ ടോയ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കുന്നേ. ആ, എന്നാലും ടോയ് ആണ് കേട്ടോ. അത് അൺബോക്സ് ചെയ്യണം. ഇത് ഈ പില്ലോന്റെ ഉള്ളിലാണ് ടോയ്. It's iPad 7th generation, ta. Oh my god. അതിക്കുട്ടന്റെ ഏത് കളറായി? അതിക്കുട്ടന്റെ ഏത് കളർ? നന്നായി പഠിക്കണുണ്ടോ ടീക്കുട്ടി? അത് താഴെ താക്കണ്ടടാ. ടിയാ നന്നായി പഠിക്കണുണ്ടോ? അതിനാണ് വാങ്ങിച്ചു തന്നത്. പിന്നെ ടിയ തന്നെ. ആ, ഇതാണ് പൗച്ച്. അതും ഇനി രണ്ടെണ്ണം ഓൺലൈനിൽ ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് അത് വര പൗച്ചേ, കുറച്ചുകൂടി ഡിസൈൻ ആയിട്ടുള്ള പൗച്ച്. ഓക്കെ, അപ്പം ഇത് ഐപാഡ് 7th ജനറേഷൻ ആണ്. നോക്കട്ടെടാ, ഞാനും അതിൽ നിന്ന് നോക്കട്ടെ. എനിക്ക് തോന്നുന്നു അദ്വി കുട്ടിന്റെ 6th ജനറേഷൻ ആയിരുന്നു. ഫസ്റ്റ് ടൈം ആട്ടോ ഈ ഒരു കളർ ഐപാഡ് കിട്ടുന്നത് ടീക്കുട്ടി. മെല്ലെ മെല്ലെ മെല്ലെ, എങ്ങനെയാണ് മെല്ലെ മെല്ലെ റെഡി ആയില്ല? ഓക്കെ, യെസ്, ഓക്കെ. ഇനി ഇതിൽ വേണ്ടാത്ത ഗെയിംസ് എങ്ങാനും നീ ഇൻസ്റ്റാൾ ചെയ്താൽ. അതൊക്കെ അല്ലല്ല, അത് ഡിലീറ്റ് ചെയ്യാൻ പറ്റില്ല. അത് ഇറ്റ് ഇൻബിൽഡ് ആണ്. ഐപാഡ് എന്ന് പറഞ്ഞാൽ അതിൽ ഇൻബിൽഡ് ആണ്. ഇൻബിൽഡ് പറഞ്ഞാൽ അതിൽ തന്നെ ഉള്ളതാണ്. അപ്പൊ ചാർജിങ് രണ്ട് ചാർജർ എടുക്കണോ?
ഒരു ചാർജർ ചെയ്താ പോരെ വേണ്ട അമ്മ കറക്റ്റ് സമയമുണ്ടാവും കറക്റ്റ് എടാ രണ്ടുപേരും കൂടി ഒരു ചാർജർ ക്ലോസ് ചെയ്യണടാ അത് നന്നായി അങ്ങനെയല്ല അങ്ങനെയല്ല അത് ഇടണം ചാർജർ എപ്പോഴും അങ്ങനെ ആയിട്ടാ വരിക എന്നാ പിന്നെ കുഴപ്പമില്ല രണ്ടുപേരും കൂടി ഒന്ന് ചെയ്താ മതിയല്ലേ ഇത് ഒരു ചാർജർ എടുത്തു വെക്കാം ചിലപ്പോ കേട് വന്നാലോ കേട് വന്നാ ഇപ്പൊ ഒന്നും കിട്ടാനില്ല ഓക്കെ ऑलरेडी ओपन ऑफिस ओपन कम ए प्रश्न ना पैसा मुझे ना रेट अब अद जस्ट इन लिंक या जस्ट आईपैड सेवंथ जनरेशन टाइप मैं वंस ओपन ऑफिस കാരണം ഇല്ലെങ്കിൽ അതിന്റെ വാറണ്ടി ഒന്നും നമുക്ക് കിട്ടില്ല റീഫണ്ട് കൊടുക്കാനൊന്നും പറ്റില്ല ഈ ബോക്സ് ആക്കാ അയ്യോ തുറക്കരുത് അതൊന്നും തുറക്കരുത് നീ നിന്റെ സാധനങ്ങൾ മാത്രം എടുത്തു ബാക്കിയൊക്കെ അമ്മ ചെയ്തോളാം ഓക്കേ എന്താ ഇതിനെ പൂവല്ലേ ആ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലേ ഐഫേഡ് കാണണം ആ ഐഫേഡ് കാണുന്നു ഇങ്ങനെ ഐഫേഡ് കിട്ടി ഇറ്റ്സ് എ ടു എന്താ ओके अदरे आईपैड ले आईट्यून्स ओके ഒന്ന് ഇണ്ട് ഇങ്ങോട്ട് വയ്യാൻ പറട്ടെ അത് സിൻക്രണൈസേഷൻ ഒക്കെ ഉണ്ട് എന്നാ ഇപ്പോ തന്നെ ചേഞ്ച് ഇപ്പോ തന്നെ ഗെയിം ഒക്കെ ഡൗൺലോഡ് ചെയ്യണം ഹ് എന്താ ആദ്യം ഫുൾ ചാർജിൽ ഇടൂ അല്ല 89 ആയി 89 ആയി അമ്മ 89 ആണ് അമ്മ ആദ്യം അമ്മ 89 ആയില്ല കുറേ ഉണ്ട് വാ 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 ഐപാഡ് ചാർജ് അങ്ങനെ പെട്ടെന്ന് കഴിയില്ല चोरे फस्ट या ब्लैक नि कुना मुदल मे वाइट कलर वाइट बाकी मे कलर अद चिकु चार्जो അദ്വികിന്റെ വേറെ കളറാണ് ഒരു ലൈറ്റ് ഹൈറ്റ് നോക്കാ അവന്റെ പൗച്ച് അദ്വികിന്റെ പൗച്ച് ഇതായി പോയി അദ്വികിന്റെ പുതിയ പൗച്ച് വാങ്ങിച്ചിരുന്നു അദ്വികിന്റെ പക്ഷെ ഇതാണ് ചന്തം ഈ പൗച്ച് ആണ് ചന്തം ഹൈ വെച്ച് നോക്കാ ആ രണ്ട് പേരുടെയും സെയിം എന്നടാ അന്ന കുട്ടി ഇങ്ങനാണ് വെക്കിണ്ട് അന്ന ആ ആ ശരി ഓക്കേ ഫൈൻ ആ എന്നെ പോര ആ അതന്നെ അതാണ് അതാണ് കറക്റ്റ് ഒരു ഞാൻ നേരെ നീ अणन नोकी मम्मो चोटो ओके तल आ अद्दिकुट्टी वेरे स्थल गुड मॉर्निंग द साउंडी पर गुड मॉर्निंग Do not bring the witches. Holy Mary, Mother of God,
സ്റ്റഡി. സോ നിങ്ങളോട് പറയുന്നത് പോലെ യു ഓൾസോ ഹാവ് ടു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. ഓക്കെ, നിങ്ങൾക്കും അതുപോലെ നിങ്ങളെ എനിക്ക് പരിചയപ്പെടുത്തി തരണം. ഓക്കെ, നൗ ഐ ആം സേയിങ് ദാറ്റ് ഇഫ് യു ഡിയർ മൈക്ക് ഐ വിൽ ഹാവ് കോളിംഗ് ദാറ്റ് പിച്ച് ഓൺ ദാറ്റ് മൈക്ക് ആൻഡ് പർട്ടിക്കുലർ ഫെല്ലോ ഹാവ് ടു സേ പ്രസന്ന. ഓക്കെ ഓക്കെ, can I call Agnesh maybe? And okay, Agni Girish. Present ma'am. Present ma'am. Present ma'am, sound deeper. Present ma'am. Very good. Say present ma'am, okay? Present ma'am. After yes. Present ma'am. After yes. അപ്പൊ എനിക്കൊരു ഹോംവർക്ക് ഉണ്ട്. ഞാൻ ആദ്യം കാണിച്ചു തരാം. ഇപ്പൊ ഹിന്ദിയാണ്. ഹിന്ദിയാണോ? മലയാളം അല്ലേ? ഹിന്ദിയാണ് മലയാളം എഴുതാൻ പറഞ്ഞത്. ഹിന്ദി ടീച്ചറാണ്. ടീക്കുട്ടി എനിക്ക് വയ്യ. ടീച്ചറ് ഹോംവർക്ക് മലയാളം സ്വരാക്ഷരം വ്യഞ്ജനാക്ഷരം എഴുതാൻ പറഞ്ഞാണ്. അല്ല, സ്വരാക്ഷരം വ്യഞ്ജനാക്ഷരം എഴുതാൻ പറഞ്ഞാണ്. അപ്പൊ ടീക്കുട്ടി ഇരുന്നതേ ഒരു പേജ് മുഴുവൻ എഴുതി കഴിഞ്ഞു. കാരണം നമുക്ക് ബുക്സ് ഒന്നും കിട്ടിയിട്ടില്ല, ഒരു ബുക്സും ഇല്ല. അപ്പോ ഹിന്ദി ടീച്ചറ് സ്വരാക്ഷരം വ്യഞ്ജനാക്ഷരം എഴുതാൻ പറഞ്ഞു. പക്ഷെ ടീക്കുട്ടി എഴുതി മലയാളം സ്വരാക്ഷരം വ്യഞ്ജനാക്ഷരമാണ്. അപ്പൊ ഇനി ഇത് മുഴുവൻ മാറ്റിയിട്ട് എന്തെഴുതും? ഹിന്ദിയിൽ സ്വരാക്ഷരവും വ്യഞ്ജനാക്ഷരവും എഴുതണം. ഓക്കെ, ഓ എഴുതണം, മാറ്റിക്കും. കാരണം ബുക്സ് ഒന്നും ഗൂഗിളിൽ എടുത്തോ. സ്വരാക്ഷരവും വ്യഞ്ജനാക്ഷരങ്ങളൊക്കെ മറന്നു പോയിട്ടുണ്ടാവും. സോ ഇനി അതും കൂടെ എഴുതണം. സ്വരാക്ഷരങ്ങളൊക്കെ ഇവിടെ ഗൂഗിളിൽ കറക്റ്റ് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ടീക്കുട്ടി ഹിന്ദി സ്വരാക്ഷർ ആൻഡ് വ്യഞ്ജനാക്ഷർ എഴുതാണ്. നമുക്ക് നോട്ട് ബുക്സ് ഇല്ലാട്ടോ, അതുകൊണ്ടാണ് മെയിൻ ബുക്സ് ഒന്നും കിട്ടിയില്ല. അവിടെ കണ്ടെയ്ൻമെന്റ് സോണാണ്, രണ്ടു പേർക്കും ബുക്സ് കിട്ടിയിട്ടില്ല. അപ്പം ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ. മെല്ലെ നല്ല ഹാൻഡ് റൈറ്റിംഗിൽ എഴുതണം ടീക്കുട്ടി. ഇങ്ങനെ കാണിക്കല്ലേ, ലൈറ്റ് വരുന്നുണ്ടോ? അമർത്തി എഴുതൂ. ലൈറ്റ് ഓഫ് ആക്കുമോ? എടാ, ഹിന്ദി ശരിക്കും പറഞ്ഞ ഈ ലൈൻ ഇല്ല വന്ന, ഈ ലൈന്റെ മേലെ കൂടിട്ട് എഴുതാട്ടോ. നെക്സ്റ്റ് ടൈം തൊട്ട് നേരെ എഴുതണേ. ടീക്കുട്ടി ഓൺലൈൻ ക്ലാസ് കഴിഞ്ഞില്ലേ? കഴിഞ്ഞില്ലേ. അപ്പൊ ടീക്കുട്ടിയുടെ ചെരുപ്പ് ഇപ്പൊ എല്ലാവരും നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, എവിടെ നോക്കട്ടെ? നേരെ നിൽക്കൂ, നേരെ നിൽക്കൂ. ഇതാണ് ടീക്കുട്ടിയുടെ പുതിയ ചെരുപ്പ്. ഇത്രയും ചെരുപ്പുകൾ ഉണ്ടായിട്ടും ടീക്കുട്ടിയുടെ ദ ബെസ്റ്റ് ചെരുപ്പ് എന്ന് പറയുന്നത് അവളുടെ ഫേവറിറ്റ് ഇപ്പം ഇതാണ് കേട്ടോ. എന്താണെന്നറിയില്ല. അപ്പൊ നമ്മള് ടീക്കുട്ടിയുടെ ചെരുപ്പും അതിക്കുട്ടിയുടെ ചെരുപ്പും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ പോവാണ്. അപ്പൊ നമ്മളെ ഓൺലൈൻ ക്ലാസ്സസൊക്കെ കഴിഞ്ഞു. അപ്പൊ ടീക്കുട്ടിയുടെ ചെരുപ്പിന്റെ വിശേഷങ്ങളും നിങ്ങൾ കണ്ടു എന്ന് വിചാരിച്ചു. അപ്പൊ ഇതാണ് അവളുടെ ഫേവറിറ്റ് ഷൂ കേട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പൊ ഇതാ കുറെ സംഭവങ്ങളുണ്ട്, ബാർബി ഷൂസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഒന്ന് വൃത്തിയാക്കി വെക്കണം. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം ഓൺലൈൻ ക്ലാസ് തുടങ്ങിയവർക്കൊക്കെ ഓൾ ദി വെരി ബെസ്റ്റ്. അപ്പൊ എല്ലാവരും കീപ് ഓൺ സപ്പോർട്ടിങ് അസ്, കീപ് ഓൺ വാച്ചിങ് അവർ വീഡിയോ. ബൈ ബൈ.